പഞ്ചോല ഗവൺമെന്റ് ഹൈസ്കൂളിലെ യു പി ക്ലാസുകളിലെ കുട്ടികൾ ഈ വർഷവും ഫീസ് നൽകണം. എൽ പിക്കും ഹൈസ്കൂളിനും അംഗീകാരമുണ്ടെങ്കിലും യു പി വിഭാഗം അൺഎയ്ഡഡായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇത്തവണയെങ്കിലും അംഗീകാരം ലഭിക്കുമെന്നായിരുന്നു വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പ്രതീക്ഷ. എല്ലാ വിഷയങ്ങൾക്കുമായി ആകെയുള്ളത് രണ്ട് അധ്യാപകർ. 5, 6, 7 ക്ലാസുകളിലെ വിദ്യാർത്ഥികളുടെ പഠനം ഒരുമിച്ച്. ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് പാഠങ്ങൾ പറഞ്ഞുകൊടുക്കുമ്പോൾ മറ്റു ക്ലാസ്സുകാർ വെറുതെ ഇരിക്കണം. സൗജന്യ പുസ്തകങ്ങൾ, ഉച്ചഭക്ഷണം, യൂണിഫോം തുടങ്ങിയവയൊന്നും ഈ കുട്ടികൾക്ക് ലഭിക്കില്ല. രണ്ടാം ക്ലാസ് ടീച്ചേഴ്സ് വേണോ, സ്പോർട്സ്ക്ക് വെളിയെ പോകണോ, യൂണിഫോം ഫ്രീയാ കഴിക്കണോ, ബുക്ക് കഴിക്കണോ, മതിയ സാപ്പാടുക്ക് വെളിയെ പോകണോ. ഫീസ് കട്ടുന്നത് വാരം വാരം മാസം മാസം 300 രൂപ കട്ടുന്ന മാതിരി ഇരിക്കു. அதுக்கு வந்து எல்லாத்துக்கும் டியூஷன் வேணும். இப்போ எங்க ஸ்கூல்ல வந்து அங்கீகாரம் இல்லாதனால எங்க ஸ்கூல்ல எனக்கு மதியம் சாப்பாடு இல்லை. இன்னொன்று புக் பீஸும் கூடுதலாக இருக்கும். இந்த ஸ்கூல்ல அங்கீகாரம் இல்லாமல் அதுவும் காசு ரொம்ப இருக்கு. யூனிஃபார்மும் காசு கூடுதலாக இருக்கு. எங்களால் மற்ற ஸ்கூல் மாதிரி எங்களை எதுனாலே சேர முடியல. തോട്ടമേഖലയിലെ നിർധന കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് ഉടുമ്പൻചോല സ്കൂളിലെ വിദ്യാർത്ഥികൾ. ഹൈസ്കൂളിനും എൽ പിക്കും അംഗീകാരമുണ്ടെങ്കിലും യു പി അൺഎയ്ഡഡായി പി ടി എയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്. യു പി വിഭാഗത്തിൻ്റെ പ്രവർത്തനത്തിനായി ഓരോ വിദ്യാർത്ഥിയും മാസം 300 രൂപ വീതം ഫീസ് നൽകണം. കഴിഞ്ഞ വർഷം 4 പഠിച്ച 5 കുട്ടികൾ യു പിയിലേക്ക് അഡ്മിഷൻ എടുത്തിട്ടില്ല. 10-ലധികം കുട്ടികൾ യു പി ക്ലാസ്സിൽ നിന്ന് ടി സി വാങ്ങിയിട്ടുമുണ്ട്. തമിഴ്നാട്ടിലേക്ക് മാറ്റുന്നതിനായാണ് ടി സി വാങ്ങുന്നതെങ്കിലും പല കുട്ടികളുടെയും പഠനം മുടങ്ങുന്ന സാഹചര്യമാണ് ഉള്ളത്. 2 ടീച്ചേഴ്സ് മാത്രമേ എല്ലാ സബ്ജക്റ്റും എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ട്, പിള്ളേർക്കും ബുദ്ധിമുട്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ ഓരോ ദിവസം പിള്ളേരും ലെറ്റർ കൊടുക്കുന്നുണ്ട് ഗവൺമെൻറ് അടുത്ത്. അപ്പോൾ അത് നമുക്ക് ഇതുവരെ അംഗീകാരം കിട്ടിയിട്ടില്ല. യു പി വിഭാഗത്തിന് അംഗീകാരം ലഭിക്കുന്നതിനാവശ്യമായ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും സ്കൂളിലുണ്ട്. 13 വർഷങ്ങളായിട്ട് ഇതിന് അംഗീകാരമില്ല. 5, 6, 7 ക്ലാസ്സുകൾക്ക് ഇവിടെ പഠിക്കുന്ന കുട്ടികൾ ഇത് ഇവിടുന്ന് 5 അംഗീകാരമില്ലാത്തത് കൊണ്ട് ഫീസ് അടയ്ക്കാൻ പറ്റാത്ത കൊണ്ടും തമിഴ്നാട്ടിലേക്ക് കുറെ കുട്ടികളൊക്കെ മാറ്റിക്കൊണ്ട് പോകുന്നു. ഞങ്ങളുടെ പലരും കൊണ്ടുപോകാൻ പറ്റാത്ത കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ആ കുട്ടികൾക്ക് അംഗീകാരം കിട്ടി ഫീസ് അടച്ച് പഠിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അംഗീകാരം ലഭിക്കുന്നതിനായി പി ടി എ മുട്ടാത്ത വാതിലുകളില്ല. കഴിഞ്ഞ നവകേരള സദസ്സിലും അപേക്ഷ നൽകിയിരുന്നു. നിലവിൽ സ്കൂളിൽ യു പി സെക്ഷൻ അനുവദിച്ച് കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള സ്ഥല സൗകര്യങ്ങളും അതോടൊപ്പം തന്നെ 5, 6, 7 ക്ലാസ്സുകളിൽ 60 കുട്ടികളും നിലവിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കുട്ടികൾ സ്കൂളിലേക്ക് വരുവാൻ അത് സാഹചര്യം ഒരുക്കുന്ന ഒരു ഇതുണ്ടാകും. എല്ലാ വിഷയങ്ങൾക്കും അധ്യാപകരില്ലാത്തതിനാൽ കുട്ടികളുടെ പഠന നിലവാരവും നിലനിർത്താനാകുന്നില്ല. പ്രിൻസ് ജെയിംസ്, ന്യൂസ് 18, ഇടുക്കി. അമീബിക് മസ്തിഷ്ക